മഹാമാരി ഇവരുടെ എല്ലാം അക്രമം കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ കുതിപ്പിന് അല്പം മാന്തി വന്നെങ്കിലും അതിലെ കർമ്മോന്നതരായ ചില ആളുകളുടെ പ്രവർത്തനം കൊണ്ട് അത് നിലനിൽക്കുകയും അതിനുശേഷം വീണ്ടും ഒരു ഉണർവ് നൽകുകയായിരുന്നു. ആ ഉണർവിൽ നിന്നാണ് ഇതിൻ്റെ ഒരു വാർഷികാഘോഷം എന്ന ഒരു ആശയം ഉള്ളിൽ വരുന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ അതുപോലെ തന്നെ എന്റെ പ്രിയ സുഹൃത്തും ഈ കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഏതു സാംസ്കാരിക പ്രവർത്തനത്തിലും തന്റെ ഒരു കയ്യൊപ്പ് ചേർത്താറുള്ള എന്റെ പ്രിയ സുഹൃത്തുമായ ബാബേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വയലോര അതേപോലെ തന്നെ നമ്മോട് ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നന്നാവും എന്നുള്ള ഓരോ ഉപദേശങ്ങൾ തന്ന് നമ്മോട് നമ്മെ മുന്നോട്ട് നയിക്കാൻ ഊർജം നൽകുന്ന സ്വാഗതം ചെയ്യുന്നു. ഊർജം തന്നെയാണ് ഈ പരിപാടി ഇത്ര മനോഹരമായി ഇവിടെ നടത്താൻ കഴിയുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പിന്നെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ റെസിഡൻസിന്റെ കാതലും കരുത്തുമായ ഉമ്മി അണ്ടിശ്ശേരിയെ അലങ്കരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ഈ പ്രസിഡൻസിന്റെ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്ന പ്രേംഗിരിയായ നമ്മുടെ വാർഡ് മെമ്പർ സുജിത ഷിബു, നമ്മുടെ നാടുകളിൽ പ്രസിഡന്റ് ആവശ്യകത എന്താണെന്ന് നമ്മോട് മറ്റു പ്രസിഡൻസിന്റെ രാധാകൃഷ്ണേട്ടൻ സുബ്രഹ്മണ്യേട്ടൻ ശ്രീനിവാസേട്ടൻ അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും സ്വയം ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ സംഘടനയുടെ കരുത്തായിരുന്ന ഈ സംഘടനയുടെ പ്രസിഡന്റ്, അതിലുപരി നമ്മുടെ 61 കുടുംബങ്ങൾ തമ്മിൽ പേരുപോലും അറിയാത്ത ആളുകളാണ് നമ്മുടെ സാധനം പറഞ്ഞ ഷാജി. 3 വർഷം മുൻപ് രൂപീകരിച്ചു അതിൻ്റെ പ്രവർത്തനം നിലച്ചു പോയൊക്കെ കാര്യങ്ങളൊക്കെ സഹസംഘത്തിൽ പറഞ്ഞു. നമുക്കറിയാം അത് പുനർജീവിപ്പിക്കാൻ ഞങ്ങളെ നല്ല മനസ്സോടു കൂടി സ്വീകരിച്ച ഞങ്ങളെ കുടുംബാംഗങ്ങളെയാണ്. തുടർന്നു ഈ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബേങ്കരിയായ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുജിത ശിബു അവരെ ഉണ്ണിയേട്ടൻ, നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ എന്തിനാണ് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ദേവകി അമ്മ മെമ്മോറിയൽ ട്രസ്റ്റിൻ ഉണ്ണിയേട്ടൻ, സുബ്രഹ്മണ്യേട്ടൻ, ശ്രീനിവാസേട്ടൻ, രാധാകൃഷ്ണേട്ടൻ, മറ്റു സദസ്സിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഞാൻ 10 മണിക്ക് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചാണ്. 10 മുമ്പ് അംഗൻവാടിയിൽ ഒരു മീറ്റിംഗ് ഉള്ളതോടെ ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ച് പറഞ്ഞു ഒരു 15 മിനിറ്റ് വൈകുന്നു. അപ്പൊ ഞാൻ 70 മിനിറ്റ് വൈകി. അപ്പൊ ഉണ്ണിയേട്ടൻ തന്നെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഒഴിവാക്കി ഇവിടെ ഇരിക്കുന്നു. ഉണ്ണിയേട്ടൻ സമയം ഒരുപാട് വൈകി. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പരിപാടികളൊക്കെ. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് റെസിഡൻസ് എന്തിനാണ് എന്നുള്ള ആവശ്യകതയെ പറ്റിയിട്ട് ഉണ്ണിയേട്ടൻ ഇവിടെ നല്ല ക്ലാസ്. എപ്പോൾ പറഞ്ഞാലും നമുക്ക് സമയമില്ല, എല്ലാത്തിനും എന്ത് പറഞ്ഞാലും നമുക്ക് സമയമില്ല. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ നമ്മുടെ ഈ സെഷന്റെ മുഖ്യാതിഥി പ്രിയപ്പെട്ട ഉണ്ണി സുബ്രഹ്മണ്യേട്ടൻ, രാധാകൃഷ്ണേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട മറ്റെല്ലാവരോടും ആളെ ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ട് മറന്നുകൊണ്ട് നമ്മൾ കുടുംബ സംഗമം ആണ് ഇവിടെ നടക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, കുടുംബം ഇമ്പം ഉണ്ടാകേണ്ടതാണ് ഇവിടെ. നമുക്ക് ഇമ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഗമങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ പറഞ്ഞുകൊള്ളുന്നത്. പഴയ കാലത്ത് അയൽക്കൂട്ടത്തിനൊക്കെ ഒരു ദൃഢതയേറിയ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരി ആവർത്തിയായിട്ട് കടന്നു വരികയാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് അത് ശ്രദ്ധിക്കുക അയൽവീട്ടുകാരായിരിക്കും. അവരുണ്ടാക്കിയിട്ടുള്ള കറി അല്ലെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള പലഹാരം അതാരും കാണാതെ പിന്നെ പിൻഭാഗത്ത് കൂടെ നമ്മുടെ വീട്ടിലെത്തിച്ച് വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള ചടങ്ങൊരുക്കാൻ അവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു കാലമായിരുന്നു നമ്മളൊക്കെ പിന്നിട്ട കാലം. അതില്ലായ്മയുടെ കാലമായിരുന്നു, പട്ടിണിയുടെ കാലമായിരുന്നു, ദുരിതത്തിൻ്റെ കാലമായിരുന്നു, ദുരന്തത്തിൻ്റെ കാലമായിരുന്നു. പക്ഷേ മനസ്സ് നിറച്ച സ്നേഹമുണ്ടായിരുന്ന, എല്ലാ ബന്ധങ്ങൾക്കും ആഴവും പരപ്പും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ആ കാലം. ആ കാലമൊക്കെ പോയി മറഞ്ഞപ്പോഴാണ് നമുക്ക് കൂടിച്ചേരലുകൾക്കൊക്കെ പ്രത്യേക വേദികൾ വേണ്ടി വന്നത്. അതല്ലെങ്കിൽ ചകിരി പിരിക്കാൻ വേണ്ടി രാത്രിയാകുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലെത്തുക, അവിടെ ചകിരി പിരിക്കുക, അവിടെ വെച്ചിട്ട് കഥകൾ പറയുക, മനസ്സിൻ്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരിക്കാൻ ഉണ്ണിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലഹരിക്കെതിരെ യുവാക്കളും ലഹരിയും എന്നുള്ള ക്ലാസ് എടുക്കുന്നതിനുള്ള എക്സൈസിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ MLA തൊട്ടടുത്തൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരും അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അതുകൊണ്ട് നമുക്ക് സമയബന്ധിതമായി
കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മുഴുവൻ ആളുകളും റെസിഡൻസിന്റെ മുഴുവൻ അംഗങ്ങളും ഈ ചടങ്ങിലേക്ക് കയറിയിരുന്ന് ഈ ചടങ്ങിന്റെ ഭംഗി കൂട്ടേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബോധവൽക്കരണ ക്ലാസിന്റെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉണ്ണിയേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ഉണ്ണി, പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ഡിസിജിക്ക് ബാബുട്ടും മറ്റ് വേദിയിലെ സദസ്സുകളിലെല്ലാം സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്ലാസ് എടുക്കണം എന്നാണ് പറഞ്ഞു. എനിക്കൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയ കുറേ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള കുറേ ആളുകളും ഇവിടെ ഉണ്ടാവും. ഞാനീ ക്ലാസ് എടുത്ത് എനിക്ക് വലിയ പരിചയമുണ്ട്, കാരണം സ്ഥാപനം നടത്തി പരിചയമുണ്ടെങ്കിലും അതും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കുക എന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. എന്നിരുന്നാലിത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ടുള്ളൊരു ചർച്ച, അതിൻ്റെ നല്ലൊരു കുറേ കാര്യങ്ങൾ നമ്മുടെ വാർഡ് മെമ്പർ സംസാരിക്കേണ്ടേ. ബാബുട്ടും അതിനെക്കുറിച്ച് പറയുകയുണ്ട്. ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് സംശയം. കാരണം എന്താ വെച്ചാൽ 61 കുടുംബങ്ങളെ സംഗമിപ്പിച്ചുകൊണ്ട് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ കുറച്ചാളുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ 61 കുടുംബങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളിൽ അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങളിൽ എത്തിച്ചേരുന്നത് കൊണ്ട് നമുക്ക് എന്തോ ഒരു ഗുണമുണ്ട്, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പല ദോഷങ്ങളും ഇല്ലാതെ ആയേക്കാം എന്നൊരു തോന്നൽ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അസോസിയേഷന്റെ ഭാഗമാവാനുള്ള മനസ്സ് നമ്മളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ജീവിതമാവണം നിങ്ങളുടെ സന്ദേശം, സമൂഹത്തിനോടുള്ള നിങ്ങളുടെ സന്ദേശം, നിങ്ങളുടെ കുടുംബത്തിനോടുള്ള നിങ്ങളുടെ സന്ദേശം, നിങ്ങളുടെ രാജ്യത്തിനോടുള്ള, നമ്മുടെ ഈ ലോകത്തിനോടുള്ള നമ്മുടെ സന്ദേശം. നമ്മളിപ്പോൾ ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ പേര് വളരെ നല്ലൊരു പേരല്ലേ, വയലോരം. നിങ്ങൾ ചോദിച്ചു നോക്കി, നമ്മൾ കടലോരം കണ്ടിട്ടുണ്ട്, ഓരോ ബിൽഡിങ്ങുകൾക്കൊക്കെ പേര്, പുഴയോരം പല റിസോർട്ട്സിൻ്റെയും പേര്. ഇത് വയലോരം വളരെ ആപ്റ്റായിട്ടുള്ള പേരാണ്. പക്ഷെ ഇപ്പം നമ്മൾ വയലോരത്തല്ല, വയലിലാണ് ഉള്ളതെന്ന് മാത്രം. ഇപ്പം നമ്മൾ വയലിൽ വളരെ സന്തോഷമായിട്ട് ഒത്തുകൂടുകയാണ്. എത്ര കുടുംബങ്ങൾ ഇപ്പം നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇതൊരു കുടുംബമാണ്, വ്യത്യസ്തമായ പല കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വയലോരം എന്ന് പറയുന്ന ഒറ്റ കുടുംബമാണ് ഇപ്പം അവിടെ ഇരിക്കുന്നത്. ഇതിൽ ജാതിയില്ല, മതമില്ല, മറ്റു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇതിൽ കോൺഗ്രസ്സുകാരുണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, ബി ജെ പി ഉണ്ടാവും, ലീഗ് ഉണ്ടാവും, എസ് ഡി പി ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യൻ ഉണ്ടാവും, നായരുണ്ടാവും, നീരുണ്ടാവും, പല പല ജാതികളുണ്ടാവും. പക്ഷേ വയലോരത്തിനൊരൊറ്റ ജാതിയുള്ളത് മനുഷ്യൻ എന്ന ജാതിയും മനുഷ്യത്വം എന്ന് പറയുന്ന മതവും മാത്രമായിരിക്കണം നമ്മുടെ ജാതിയും മതമൊക്കെ. പിന്നെ ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താ? അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കൂട്ടായ്മ വളരെ നല്ല കൂട്ടായ്മയാണ്. ഈ 14 വാർഡില് എത്രത്തോളം ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് ഉണ്ടാക്കുക. എന്നിട്ട് മൊത്തം കൂട്ടായ്മകളുടെ ഒറ്റ കൂട്ടായ്മ 14 വാർഡിൻ്റെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആയി അതിനെ ഏകോപിപ്പിച്ചിട്ടൊരു അസോസിയേഷനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. ആ വന്നിരിക്കുന്ന നമ്മുടെ ബാലകൃഷ്ണ മാഷാണ് നമ്മുടെ ഈ വർഷം നമ്മുടെ നാരായണ നഗർ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന വി കെ സാറാണ്. അപ്പോൾ ആ ചടങ്ങ് ആണ് നമ്മൾ കുറച്ച് സമയം വഴുകി. എന്നാൽ എല്ലാ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ MLA ഈ റെസിഡൻസിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചോദ്യോത്തര മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രേഖനായ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിന് മുന്നോടിയായി തന്നെ
എല്ലാവർക്കും നമസ്കാരം. അത്യുച്ചതന്നെയാണ്. പന്തൽ ഏകദേശം ഇങ്ങനെ ചൂടായി. നിങ്ങളാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചടങ്ങ് അവസാനിച്ച് ഭക്ഷണത്തിന് പോകേണ്ടതുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ഉള്ളി അടക്കമുള്ള ആൾക്കാർ, പിന്നെ നമ്മുടെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ, നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതനായ എ കെ അബ്രഹിമാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്തിരുന്ന നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു, നമ്മുടെ കഴിഞ്ഞ മാസം സർവീസിൽ വിരമിച്ച നമ്മുടെ എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിൽ ഞാൻ എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ത് പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ പോകുന്നതാണ്. പക്ഷേ ആ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ ആ ഒരു യാത്രയപ്പ് യോഗത്തിൽ അത് നാട് മുഴുവൻ ഒന്നിച്ച് ഒരു അധ്യാപകനെ യാത്രയപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവന കാലഘട്ടം, പ്രഖ്യാപനങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് നന്മയുടെ മാർഗമാണ് നമുക്ക് എല്ലാ സന്ദർഭത്തിലും പറയാനുള്ളത്. മതസൗഹാർദ്ദവും മതേതരത്വവും ഒക്കെ പുലർന്നു കാണണം, അതിന് യാതൊരു സംശയമല്ല. കാരണം നമ്മൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ നിങ്ങളുടെ നിയമസഭാ സാമാജികനാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്. തീർച്ചയായിട്ടും ആ അവശേഷിക്കുന്ന ഭാഗം, നിങ്ങളുടെ കുട്ടികളൊക്കെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പോൾ ഒരു ഹൈസ്കൂൾ കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പഴയ കാലഘട്ടമല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടി വളരെ നല്ല, നിങ്ങളുടെ ശിക്ഷണത്തിന് വളരെയാണ്, നിങ്ങളുടെ ശിക്ഷണത്തിന് വളരെയാണ്. അത് നിങ്ങൾ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ കുട്ടിയുടെ വളർച്ച കണ്ട്, കുട്ടികളുടെ പഠനം കണ്ട് നമ്മൾ സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ കുട്ടികൾ ചെന്ന് വിടുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, കുട്ടികളുടെ പരിചയക്കാർ, അങ്ങനെയുള്ളൊരു വൃന്ദത്തിലേക്കാണ് ഇപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി പോയാൽ അതോടൊപ്പം കോളേജിൽ പോയാൽ പിന്നെ കുട്ടികൾ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോവുകയാണ്. ശക്തിയിലോട്ട് പ്രവർത്തിക്കുന്നു. അത് ഞങ്ങൾ കോളേജ് ക്യാമ്പസിനകത്തുണ്ട്, ഹയർ സെക്കൻഡറി ഭാഗത്തുണ്ട്. ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ വിരുദ്ധരുടെ കൂട്ടായ്മ പലപ്പോഴും രൂപപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്, നല്ല മക്കളാണ് നമ്മുടെ മക്കൾ, നല്ല പ്രതിഭാശാലികളായ മക്കൾ. അവസരം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ അത്ഭുതം സൃഷ്ടിക്കും. ആ തരത്തിലുള്ള നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഇതുപോലെയുള്ള ലോബികൾ ചെന്ന് പോകുന്നത്. അറിയാതെ നമ്മുടെ കുട്ടികൾ ചതിക്കുകയാകപ്പോഴും ഈ ലഹരി മയക്കുന്നുണ്ട്. ഇപ്പം ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിലും ഈ വാർത്താ മാധ്യമങ്ങളിലും നമ്മുടെ പരിസരത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് വളരെ ഗൗരവകരമായിട്ട് തന്നെ ഞാൻ പരിശോധിക്കും. വൈകാതെ ഈ ഓർമ്മിക്കാനുമായിട്ട് ഏർപ്പാട് ഞാൻ ചെയ്യുന്നത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ആ കൈയിലോ ഈ കൈയിലോ, ആ കൈയിലോ ഈ കൈയിലോ, സമ്മാന പൂച്ചുണ്ട് കണ്ണന്, സമ്മാന പൂച്ചുണ്ട് ആ കൈയിലോ ഈ കൈയിലോ, സമ്മാന പൂച്ചുണ്ട് കണ്ണന്, സമ്മാന പൂച്ചുണ്ട് ചെറു നമ്പൂരിച്ചല് കുടുംബ നിറച്ചൊരു
Thank you.